പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ഒരു സുപ്രഭാത വന്ദനം. പുതിയ ദിവസത്തിന്റെ ആരംഭം. ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ജന്മമായിട്ടും അല്ലെങ്കിൽ ഓരോ യുഗമായിട്ടും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമായിട്ടും പഴയത് മറക്കേണ്ടത് മറക്കാനും പൊറുക്കേണ്ടത് പൊറുക്കാനും എടുക്കേണ്ടത് എടുക്കാനും കളയേണ്ടത് കളയാനുമെല്ലാമുള്ള ഒരു സുപ്രഭാതം. പലപ്പോഴും പല അഡ്വർടൈസ്മെന്റിലും കാണാറുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കാൻ മനസ്സിനെ ചൈതന്യവത്താക്കാൻ ഊർജസ്വലമാക്കാൻ നന്മയുടെ പന്ഥാവിലേക്ക് നയിക്കാൻ ഉള്ള ധ്യാനം എന്ന്. അങ്ങനെ ഒരു മിനിറ്റും രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകം എത്രയോ എത്രയോ നന്മയിലേക്ക് പോകുമായിരുന്നു. എല്ലാ തരത്തിലുള്ള എല്ലാ തലത്തിലുള്ള പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ഉപനിഷത്തുക്കൾ പറയുന്നു, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. എല്ലാ വിഷയങ്ങളോടുള്ള അട്രാക്ഷനും അവർഷനും എല്ലാം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ആ മനസ്സ് അത് അത്ര പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു വരും. ഭാഗവതം കേട്ടാലും ഭഗവത്ഗീത കേട്ടാലും വേദങ്ങളെ കേട്ടാലും കുറച്ചു നേരത്തേക്ക് അപ്പുറത്ത് പോകും, പിന്നെ അത് തിരിച്ചു വരും. പുരാണ വൈരാഗ്യം എന്ന് അതിന് പറയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ശരി നന്നാവാമെന്ന് തീരുമാനിക്കും, പിന്നെ പെട്ടെന്ന് നമ്മൾ അറിയാതെ ആദിയിലേക്ക് ഒഴുകും. അതാണ് യഥാർത്ഥത്തില് നമ്മളുടെയൊക്കെ ജീവിതം. ഇനി വേദസന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വേദസന്ദേശം വളരെ വളരെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ഇപ്രാവശ്യത്തെ വേദസന്ദേശം വിവരിക്കുന്നത്. പ്രഭാതദേവിയോടും സൂര്യനോടും മനുഷ്യബന്ധത്തോടുമെല്ലാം ഈ വിവരണങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വലിയ പ്രത്യേകത. ഒന്നാമത്തെ മണ്ഡലത്തിലെ 92-ാമത്തെ സൂക്തത്തിലെ 2-ാമത്തെ ഋക്കാണ്. ഉദപ്പുണോവൃതാംയുജോ അരുഷിർഘായുക്ഷതാം അക്രന്നുഷസോ വയുനാനി പൂർവധാം ഋഷന്ധം ഭാനുമോ ഭാനുമരുഷീരാശിശ്രിയോ. ചുവന്ന നിറത്തോടുകൂടിയ ഗമനശീലത്തോടുകൂടിയ സുപ്രഭാത ദേവതേ, ആ ദേവതയെ ഞങ്ങളിതാ പ്രണമിക്കുന്നു. പ്രഭാതകിരണങ്ങളെ സൂര്യദേവൻ അയക്കുന്ന ആയാസമൊന്നും കൂടാതെ ഭൂമിയിലേക്ക് വരുന്ന ഉദയമുണ്ടാക്കുന്ന ഭൂപ്രദേശത്ത് അരുണിമ കൊണ്ട് നിറയ്ക്കുന്ന അലങ്കൃതമായ പ്രകാശാഭരണം, സൂര്യപ്രകാശത്തിന്റെ ആഭരണം അണിഞ്ഞവയായി അരുണിമ നിറമാർന്ന സൂര്യന്റെ കിരണങ്ങൾ സർവജീവജാലങ്ങൾക്കും പ്രകാശപ്രജ്ഞ കൊടുത്ത് നിറയുന്നു ഭൂമിയിൽ. പൂർവകാലങ്ങളിൽ എന്ന പോലെ ഉഷസ് സുപ്രഭാതം ദീപ്യമാനനായ ഭാനുവിനെ ആശ്രയിക്കുന്നു. സൂര്യദേവ അല്ലയോ ഭാനുദേവ, ഞങ്ങളുടെ ഈ പ്രഭാതത്തെ ഞങ്ങളുടെ ഈ ദിവസത്തെ ഈ ദിനത്തെ ധന്യമാക്കിയാലും ഈ സുപ്രഭാതത്തെ ചൈതന്യവത്താക്കിയാലും അർച്ചന്തി നാരീ നപസോന വഷ്ടിഭേ സമാനേന യോജനേന പരാവതാഹ സുഹൃദേ സുധാനവേ വിശ്വേദാഹയജമാനായ സുൻവദേ. പണിയെടുക്കുന്ന തൊഴിലാളികളെ എപ്രകാരമാണോ ന്യായമായ കൂലിയുടെ അപസാവിഷ്ടിഭിഹി അർച്ചന്തി സമാനേന യോജനേന പരാവത നാരീ. പണിയെടുക്കുന്ന തൊഴിലാളികളെ എപ്രകാരമാണോ ന്യായമായ കൂലിയുടെ കൂലിയിലൂടെ
തനിക്ക് വശംവദരാക്കി നിർത്തുന്നത് അവരെ മാനിക്കുന്നത് അവരെ ആദരിക്കുന്നത് അപ്രകാരം അറിവ് ആഭിജാത്യം സ്ഥാനമാനങ്ങൾ തുടങ്ങിയവയുമായി തുല്യതയുള്ളവരോട് സഹവസിക്കുമ്പോൾ അന്യസ്ഥലത്തു നിന്ന് കെട്ടിച്ചു കൊണ്ടുവരുന്ന പെൺമണി പരാവതാനാരി മറ്റൊരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന നാരിമണി നല്ല പരിഗണനയിൽ ബഹുമാനിക്കപ്പെടുന്നു എന്ന സ്ഥിതിയിലാകുന്നു അന്യ ഗ്രഹത്തിൽ നിന്ന് കെട്ടിച്ചു കൊണ്ടുവരുന്ന പെൺമണി പരാവതാനാരി അർച്ചന്തി മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന നാരിമണിയും നല്ല സ്ഥിതിയിലാകുന്നു അപ്പോൾ അവൾ കർമ്മകുശലയും സദാചാരിയും ഉത്തമദാനശീലയും ഔഷധമുണ്ടാക്കുന്ന യോഗ്യനുമായ ഭർത്താവിനു വേണ്ടി സമസ്ത സൗഖ്യവും വഹിക്കുന്നവളുമാകുന്നു അവർ അപ്രകാരം ഗ്രഹത്തിന്റെ ചൈതന്യമായി തീരുന്നു സുൻവദേ യജമാനായ ഇഷം വഹന്തി അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന മരുമകളായി വരുന്ന സ്ത്രീക്ക് കർമ്മകുശലതയുണ്ടാകുന്നു സദാചാരമുണ്ടാകുന്നു ഉത്തമദാനശീലമുണ്ടാക്കുന്നു കർമ്മോന്മുഖനാക്കാൻ സാധിക്കുന്നു ഭർത്താവിന്റെ എല്ലാ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ആ ഗ്രഹത്തിന്റെ സമസ്ത സൗഖ്യവും വഹിക്കുന്നവളായിത്തീരുന്നു അവൾ അപ്രകാരം ചൈതന്യവത്തായ സ്ത്രീ ആയിത്തീരുന്നു അധിപേശാം ശിവപദേന്ദ്രതോരിവ പോർണോ ദേവക്ഷ ഉശ്രേവർജഹം ജ്യോതിർവിശ്വസ്മൈ ഭുവനായ കൃണ്വതി ഗാവോ ന വജ്രം വ്യൂ ഉഷാ ആവർത്തമഹ പ്രഭാതവേള പലതരത്തിൽ വേഷം കെട്ടുന്ന യുവ നർത്തകിയെ പോലെയാണ് പ്രഭാതം പലതരത്തിൽ വേഷം കെട്ടുന്ന യുവ നർത്തകിയെ പോലെയാണ് കവിയുടെ ഭാവന പോകുന്ന ആ വലിയ വരി നോക്ക പ്രഭാതം പ്രഭാതവേള പല തരത്തിൽ വേഷം കെട്ടുന്ന യുവ നർത്തകിയെ പോലെയാണ് നാനാതരത്തിലുള്ള രൂപത്തിൽ വേഷവിധാനത്തിൽ വെളിവാക്കുന്നു ആ പ്രഭാതം പലതരത്തിലുള്ള വേഷം കെട്ടുന്നു ആ ഉഷാദേവത പശു കറക്കുന്ന സമയത്ത് അകിടെന്ന പോലെ പാലിൻ ഉറവിടം ചുരത്തി വെളിവാക്കുന്നത് പോലെ പ്രഭാതം എല്ലാ നന്മകളും മനുഷ്യന് നൽകുന്നു മാറിടം കാട്ടിക്കൊടുക്കുന്ന സ്വന്തം കാന്തി കൊണ്ട് തമസ്സിനെ നിവാരണം ചെയ്യുകയും അതിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രഭാത ദേവതയെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇതാ പ്രണമിക്കുന്നു പശുക്കൾ സായം സന്ധ്യാസമയത്ത് ഗോശാലയിൽ എത്തുന്നത് പോലെ ഉഷസ്സോടുകൂടി ചേർന്ന് സൂര്യൻ സ്വയം പടിഞ്ഞാറ് കൂടണയുന്നു എങ്ങനെയാണോ പശുക്കള് തൊഴുത്തിലേക്ക് വരുന്നത് സായം സന്ധ്യയില് അതേപോലെ തന്നെ സൂര്യൻ വൈകുന്നേരങ്ങളില് ആ പ്രഭാതത്തോടുകൂടി ആ പ്രഭാതത്തിന്റെ ചൈതന്യത്തോടുകൂടി സന്ധ്യാവേളയില് പടിഞ്ഞാറ് കൂടണയുന്നു ഈരേഴു പതിനാല് ലോകങ്ങൾക്ക് വേണ്ടിയും പ്രഭാപൂരം ചൊരിയുന്ന ഉഷാദേവത തമസ്സകറ്റി ദുഃഖമകറ്റി പ്രകാശം ചൊരിഞ്ഞ് വീണ്ടും കിഴക്ക് വശത്ത് വരുന്നു വൈകുന്നേരം പ്രഭാതം സൂര്യനോടുകൂടി അസ്തമിക്കുന്നു പ്രഭാതത്തില് സൂര്യനോടുകൂടി പ്രഭാതദേവത വീണ്ടും വരുന്നു പ്രത്യർച്ചീരുഷദർശീ വിതിഷ്ഠാതേ ഭാദതേ കൃഷ്ണമബ്വം സാരം നാപേശോ വിദധേഷ്വഞ്ചശ്ചിത്രം ദിവോ ദുഹിത ഭാനുമശ്രേത നാനാതരത്തിലുള്ള മഹത്വമുള്ള എല്ലാ ചൈതന്യവും ഉൾക്കൊള്ളുന്ന ഉഷാദേവതയുടെ വെട്ടിത്തിളങ്ങുന്ന കാന്തി ഭംഗി ചൈതന്യം ഊർജസ്വലത ഇത് ഓരോ സ്ഥാനത്തും വെളിവായി കാണപ്പെടുന്നു ആ കാന്തിമതി വിവിധ ദിശയിൽ വ്യാപിച്ച് മിന്നി വിരാജിക്കുന്നു പ്രഭാതം എല്ലാ ചൈതന്യവും പകരുന്നു ദർശന സൗഖ്യത്തെ തടയുന്ന കട്ടിയായ കറുത്ത മേഘങ്ങളെ വൈശിഷ്ട്യത്തോടുകൂടി നിവാരണം ചെയ്യുന്നു ഈ കോമള കളേബരയുടെ അർച്ചനാപൂർവം ആരാധനയോടുകൂടി നോക്കി കാണേണ്ട തേജസ് വാഴ്ത്തപ്പെടേണ്ടതാണ് ആ പ്രഭാതം ദേവതയെ പോലെ എല്ലാ മനുഷ്യരിലും സാത്വിക ഗുണം ചൈതന്യം തിളക്കം മിന്നിത്തിളക്കം എല്ലാ ചെടികളുടെ ഇലകളിലും സസ്യലതാദികളിലും കാണുന്നു പകലോന്റെ പുത്രി എന്ന നിലയില് സൂര്യന്റെ പുത്രി എന്ന നിലയില് പ്രഭാത ദേവതയെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ചൈതന്യവും നൽകി അനുഗ്രഹിച്ചാലും തപ്തകിരണനായ സൂര്യൻ എന്ന പോൽ വൈവിധ്യമാർന്ന പ്രകാശകാന്തിയെ ഉൾക്കൊള്ളുന്നു
യാജ്ഞികന്മാരാൽ യജ്ഞക്രിയകളിൽ ഭാഗമാക്കാവുന്നതുപോലെ ഉഷാദേവിയും വിരാജിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. യജ്ഞശാലകളില് യജ്ഞകർമ്മങ്ങളില് ഭാഗമാക്കാവുന്നതുപോലെ പങ്കെടുക്കുന്നതുപോലെ ഉഷാദേവിയും വിരാജിക്കുന്നു. പ്രഭാതത്തിൽ യാഗയജ്ഞ കർമ്മങ്ങൾക്ക് ചൈതന്യം പകരുന്നു. അതാ ആരിഷ്മതമസസ്പാരമസ്യോഷ ഉച്ചന്തി വയുനാ കൃണോതി ശ്രിയോചന്തോന സ്മയാതേ വിഭാതി സുപ്രതീകാ സൗമനസായ ആജീക. സമ്പദ് സമൃദ്ധിക്കു വേണ്ടി, രാജ്യ വിദ്യാധനലക്ഷ്മിയുടെ പ്രാപ്തിക്കു വേണ്ടി വിജ്ഞാനം ഘനീഭൂതമായിരിക്കുന്ന വേദങ്ങളെ പോലെ, വിജ്ഞാനം ഘനീഭൂതമായിരിക്കുന്ന വേദങ്ങളിൽ വിജ്ഞാനം ഘനീഭൂതമായിരിക്കുന്നത് അത് ഈ പ്രകൃതിയുടെ ചൈതന്യമാണ്, പ്രകൃതി വിവരണമാണ്, പ്രകൃതി സ്തുതിയാണ്. സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ നന്മയാണ് ഓരോ മനുഷ്യന്റെയും ഓരോ ജീവിയുടെയും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉള്ള ആഗ്രഹം. ഏത് വ്യക്തിക്കും സന്തോഷിക്കണം, ഏത് വ്യക്തിക്കും ആഹ്ലാദിക്കണം, ഏത് വ്യക്തിക്കും മനസ്സിൽ സംഘർഷപൂരിതമായ ഒരവസ്ഥ ഉണ്ടാവരുത്, ഏത് വ്യക്തിക്കും മനസ്സ് ശുദ്ധമാകത്തക്ക വിധത്തിൽ ജീവിക്കണം, നന്മ എടുക്കണം, നന്മ കൊടുക്കണം, അതാണ് വേദത്തിൽ വിവരിക്കുന്നത്. അജ്ഞാനാന്ധകാരത്തെ അകറ്റുന്ന, ഇരുട്ടിനെ മാറ്റുന്ന, വിവിധ രീതിയിലുള്ള പദാർത്ഥ ജാലത്തെ പ്രകാശിപ്പിക്കുന്ന, ശോഭനമായ കാഴ്ച തരുന്ന പ്രഭാതവേള, ധർമ്മമാർഗികളായ സുജനങ്ങളുടെ ക്ഷേമത്തിന്, പുകൾ പെറ്റ കാര്യങ്ങളെ ചെയ്യിക്കുന്നു. നന്മ നിറഞ്ഞ പ്രസിദ്ധമായ കാര്യങ്ങളെ സുപ്രഭാത ദേവത ചെയ്യിക്കുന്നു. അന്ധകാരഭക്ഷയായി തീരുന്നു, അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു. ആ പ്രഭാത ദേവത ആനന്ദം പ്രദാനം ചെയ്യുന്നു, അന്ധകാരത്തിന്റെ അന്ത്യം കുറിക്കുന്നു. ആ നിലയിൽ ഞങ്ങൾ ദുഃഖസാഗരം ശരണം ചെയ്ത് ആനന്ദത്തിൽ നിർവൃതി കൊള്ളാം എന്ന് പ്രഭാത ദേവതയോട് വിവരിക്കുന്നു. ഒരു റിക്ക് കൂടി വായിക്കാം. ഭാസ്വതി നേത്രീ സുദൃതാനാം ദിവസ്തവേ ദുഹിതാ ഗോതമേവേ പ്രജാവതോ നൃവതോ അശ്വബുദ്ധ്യാ അനുശോകോ അഗ്രാംഗ ഉപമാശിവാജൻ. പ്രിയകരമായ, സത്യസന്ധമായ, സത്കർമ്മങ്ങൾ നിറഞ്ഞ പ്രകാശം ഞങ്ങളിലേക്ക് ചൊരിയുക. മനുഷ്യർക്ക് വ്യവഹാര യോഗ്യതയും മറ്റു മാർഗനിർദ്ദേശം നൽകുന്ന സൂര്യന്റെ പുത്രിയെ ഞങ്ങളിതാ സുപ്രഭാത ദേവതയായി സ്വാഗതം ചെയ്യുന്നു. പ്രാതകാലവേള അത്യന്തം ശ്രേഷ്ഠന്മാരായ വിദ്വാൻമാരാൽ സ്തുതിക്കപ്പെടുന്നു. ഈ ഉള്ളവനും അപ്രകാരം ചെയ്യട്ടെ. യോഗ്യരായ പ്രജകളോടുകൂടിയ പുരുഷ ശ്രേഷ്ഠന്മാരോടുകൂടിയ ഉഷസ് ഞങ്ങളാൽ സ്തുതിക്കപ്പെടുന്നു. അവിടുന്ന് വയൽ പൂട്ടുന്നതിന് ഉതകുന്ന കുതിരകളെയും വൈശിഷ്ട്യമാർന്ന പശുക്കളെയും മൃഷ്ടാന്നമിഷ്ടാന്നങ്ങളെയും ഇരിപ്പിടങ്ങളിൽ തന്നെ ഞങ്ങളിതാ തന്നരുളുന്നു. ആ സുപ്രഭാത ദേവതയെ ഞങ്ങളിതാ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കുക, ഞങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകുക. പ്രഭാത ദേവതയെ, സൂര്യനോടുകൂടി വരുന്ന ആ ദേവതയ്ക്ക് ഞങ്ങളുടെ പ്രണാമം, നമസ്കാരം. ഇതാണ് വേദസന്ദേശം. ഒരു പ്രഭാതത്തെ പോലും ദേവതയായിട്ട് കാണുക, ഈശ്വര സങ്കല്പം തറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തെയും പ്രകൃതിയെയും, അതുതന്നെയാണ് നമ്മളുടെ ഈശ്വരൻ. അതിന്റെ ഭാവവേദങ്ങളാണ് മറ്റെല്ലാം. മനുഷ്യരൂപം നൽകിയിരിക്കുന്ന ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും, മനുഷ്യരൂപം നൽകിയിരിക്കുന്ന സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം യഥാർത്ഥത്തില് പ്രകൃതിയുടെ തന്നെ വിഭിന്ന ഭാഗങ്ങളും പ്രക്രിയകളുമാണ്. അതിനെ നമ്മൾ സ്തുതിക്കുന്നതോടുകൂടി ആ നന്മകൾ നമുക്കുണ്ടാവുന്നു. ഏത് കവിത വായിക്കുമ്പോഴും കവി ആരെക്കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ വിവരിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും വിവേകത്തോടുകൂടി വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ചൈതന്യം നമുക്ക് ലഭിക്കുന്നു. ഓരോ സിനിമാ പാട്ടും ഓരോ കഥയും ഓരോ കീർത്തനവും ഓരോ പ്രാർത്ഥനയും അത് മനുഷ്യ മനസ്സിനെയും ചിന്തകളെയും അതിലൂടെ കർമ്മത്തെയും ചൈതന്യവത്താക്കാനുള്ളതാണ്. വേദത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് എന്നറിയുക. പ്രണാമം, നമസ്കാരം.